ഇന്ന് നമുക്ക് തേത് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ നയൻത് ചാപ്റ്റർ മനസ്സിലാക്കാം ആവും കബ് ആവും എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴാണ് വരേണ്ടത് കബ എന്ന് പറഞ്ഞാൽ എപ്പോൾ ആവും വരണം എപ്പോഴാണ് വരേണ്ടത് അവന്തിനെ ചോട്ടി സി രംഗായിക്കി ദുക്കാൻ കോലി ഓർ ഗസിയോക്കെ ലെ ക രംഗന ശു കർദിയ സബ് ലോകി രംഗായികി പ്രശംസ കണ്ണേലകെ ധീരെ ധീരെ ദുക്കാൻ ചൽ നിക്കലി അവന്തിക്ക് പ്രശംസ സുഖർ ഏക് സേഡ് കോ ബഹുദ്ർഷ്യ മഹസൂസ് ഹോന ലി ഇദ്ദേഹത്തിൻ്റെ പേരാണ് അവന്തി അവന്തിന് ഏക് ചോട്ടിസി രംഗി ദൂക്കാൻ കോലി അവന്തി ഒരു ചെറിയ ചോട്ടി സി എന്ന് പറഞ്ഞാൽ ചെറിയ രംഗി ദൂക്കാൻ എന്ന് പറഞ്ഞാൽ തുണികൾക്ക് നിറം കൊടുക്കുന്ന കട കോലി തുറന്നു അവന്തി ഒരു ചെറിയ തുണികൾക്കൊക്കെ നിറം കൊടുക്കുന്ന കട തുറന്നു ഓർ ഗാവാസിയും കീഴിലേ കപ്പിടാരംഘന ശുരൂ കരുതിയ എന്നിട്ട് ഗാവാസി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് കപ്പിട രംഘന ശുരൂ കരുതിയ തുണികൾക്കൊക്കെ നിറം കൊടുക്കാൻ തുടങ്ങി ശുരൂഖർ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക സബ് ലോ കുസ്കി രംഗായിക്കി പ്രശംസാകരണയിലേക്ക് ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ ഈ നിറം കൊടുക്കലിനെ പ്രശംസിച്ചു തുടങ്ങി പ്രശംസാകരണ എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക നന്നായിട്ട് അഭിനന്ദിക്കാൻ തുടങ്ങി ധീരെ ധീരെ ഉസ്കി ദുക്കാൻ ചലനിക്കലി മെല്ലെ മെല്ലെ അദ്ദേഹത്തിൻ്റെ ഈ കട നന്നായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി അതായത് അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി നല്ല ലാഭം ഉണ്ടാവാൻ തുടങ്ങി അദ്ദേഹത്തിന് നന്നായിട്ട് കാശൊക്കെ ലഭിക്കാൻ തുടങ്ങി അവന്തിക്ക് പ്രശംസ സുനിക്കാർ ഏക് സേഡ്കോ ബഹത് ഈർഷ്യ മഹസൂസ് ഓനയിലകി അവന്തിയെ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും ഇങ്ങനെ പ്രശംസിക്കുന്നത് കേട്ടിട്ട് ആ ഗ്രാമത്തിലുള്ള ഒരു സേട്ടന് സേട്ടെന്ന് പറഞ്ഞാൽ പണക്കാരൻ അവിടെയുള്ള ഒരു പണക്കാരന് വളരെയധികം ദേഷ്യം തോന്നി ഈർഷ്യ മെസൂസ് ഓന ലഗി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവന്തിയോട് അസൂയ തോന്നി ഈർഷ്യ എന്ന് പറഞ്ഞാൽ അസൂയ അസൂയ തോന്നി ഇദ്ദേഹത്തിൻ്റെ കട നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഈ സേട്ടന് അവന്തിയോട് അസൂയ തോന്നി अवंती को परेशान करने के लिए वो सेठ कपड़े का एक टुकड़ा लेकर अवंती की दुकान में जा पहुंचा। दरवाजे के अंदर घुसते ही सेठ बुलंद आवाज़ में बोला अवंती जरा ये कपड़ा तो अच्छी तरह से रंग दो मैं देखना चाहता हूँ तुम्हारा हुनर कैसा है तुम्हारी काफ़ी तारीफ सुनी थी इसीलिए आया हूँ अवंती को परेशान करने के लिए अवंधी बुद्धिमट्ठपन में डिट शल्यतन में डिट വേ സേറ്റ് ആ സേറ്റ് കപ്പിടേക്ക ഏക്ക് ടുക്കുട ലേക്കർ തുണിയുടെ ഒരു പീസ് എടുത്തിട്ട് അവന്തിക്ക് ദൂക്കാൻമേ ജാപ്പ് ഹോഞ്ച അവന്തിയുടെ കടയിലേക്ക് പോയി ഈ സേട്ട് എന്താണ് ചെയ്തത് ഒരു കഷ്ണം തുണി എടുത്തിട്ട് അവന്തിയുടെ കടയിലേക്ക് പോയി എന്തിനു വേണ്ടിയിട്ടാണ് അവന്തിയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയാണ് ദർവാസിക്ക് അന്തർ ഗുസ്തേഹി വാതിലിന് വാതിലങ്ങ് കടന്നപ്പോഴേക്കും സേട്ട് ബുലന്ദ്വാസമേ ബോല സേട്ട് ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ പറഞ്ഞു ബുലന്ദ് ആവാസ് എന്ന് പറഞ്ഞാൽ തീസി ആവാസ് അതായത് ഉയർന്ന ശബ്ദം ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ പറഞ്ഞു അവൻ ദീ സരാ ഈ കപ്പടാത്തോ അച്ചി തരസേ രംഗുത്തോ അവൻ ദീ നീ ഈ തുണി ഒന്ന് നന്നായിട്ട് നിറം കൊടുക്കണം മേ ദേക്നാ ചാത്താഹോം എനിക്ക് കാണണം തുമാര ഹുണർ കേസായ നിനക്ക് എത്ര കഴിവുണ്ടെന്ന് എനിക്ക് കാണണം നിനക്ക് എത്ര കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം നീ തുണിക്ക് ഒന്ന് നിറം കൊടുക്കണമെന്ന് സേട്ട് അവന്തിയോട് പറഞ്ഞു തുമാരി കാഫി താരി നിന്നെ എല്ലാവരും നന്നായിട്ട് പ്രശംസിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ഗ്രാമവാസികളൊക്കെ നന്നായിട്ട് പ്രശംസിക്കുന്നുണ്ടായിരുന്നു ഈ സിലേ ആയാവും അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ വന്നത് നീ തുണിക്ക് നന്നായിട്ട് നിറം കൊടുക്കണമെന്ന് സേട്ട് അവന്തിയോട് പറഞ്ഞു അവന്തിനെ സേട്ടജീസെ പൂച്ച സേട്ട് ഇസ് കപടക്കോ ആസ് രംഗമേ രംഗ് വാനാ ചാത്തേ അവന്തി സേഠ്ജിയോട് ചോദിച്ചു സേഠ്ജി ഈസ് കപ്പടേക്കോ ഈ തുണിയെ നിങ്ങൾ ആ കിസ് രംഗ്മെ രംഗാനാ ചേർത്തേഹോ നിങ്ങൾ ഏത് നിറം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ തുണിയിൽ ഏത് നിറം കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സേഠിനേക്കാഹാം അപ്പോൾ സേട്ട് പറഞ്ഞു രങ് രങ്ക് ബാറമേ മേരി കോസ് പസന്ദ് ഹേ നെഹ് മുജേ ഹരാ പീല സഫേദ് ലാൽ നാരംഗി നീല ആസ്മാനി കാല ഓർബിനി രംഗ് കഥേ അച്ഛതേട്ടെന്താ പറഞ്ഞത് നിറമോ രംഗക്ക് ബാറമേ മേരി കോസ് പസെ നിറത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക ഇഷ്ടമൊന്നുമില്ല പര മുജേ പക്ഷെ എനിക്ക് ഹരാ ഗ്രീൻ കളർ പീല യെല്ലോ കളർ സഫേദ് വൈറ്റ് കളർ ലാൽ റെഡ് കളർ നാരംഗി ഓറഞ്ച് കളർ നീല ബ്ലൂ കളർ ആസ്മാനി സ്കൈ ബ്ലൂ കാല ബ്ലാക്ക് കളർ ഓർ ഓർബേണി പേർപ്പിൾ കളർ കത്തൈ അച്ഛനെഹി ലത്തൈ എന്ന് പറഞ്ഞാൽ ബിൽക്കുൾ തീരെ ഒട്ടും കത്തൈ അച്ഛനെഹി ല ഒട്ടും എനിക്ക് ഇഷ്ടമല്ല സംശയിക്കിനേഹി നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് സീഡ്ജി പറഞ്ഞു സീഡ്ജി എന്താണ് അവന്തിയോട് പറഞ്ഞത് എനിക്ക് ഗ്രീനും യെല്ലോയും വൈറ്റും റെഡും ഈ കളറുകളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അവന്തിനെ ജവാബ് ദിയ സമജകയാഹവും അച്ചിതര സമജുകയാഹോ മേസറൂർ ആപ്കി പസന്തി രംഗായി കരുതൂങ്ക അവന്തി സേഡ്ജിയോടെ എന്താണ് പറഞ്ഞത് മനസ്സിലായി സമജുകയാഹും അച്ചി തര സമച്ച് കയാഹും എനിക്ക് നന്നായിട്ട് മനസ്സിലായി മേസറൂർ ആപ്കി പസന്തിക്ക് രംഗായി കരുതൂങ്ക ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം തന്നെ കൊടുക്കാം തുണിക്ക് എന്ന് അവന്തി സേഡ്ജിയോട് പറഞ്ഞു അവന്തിക്ക് മനസ്സിലായി ഇതെല്ലാം സേഡ്ജിയുടെ ട്രിക്കാണെന്ന് അവന്തിക്ക് മനസ്സിലായി കാരണം ഇവിടെ സേഡ്ജി എല്ലാ കളേഴ്സിൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി വേറൊരു കളറും കൊടുക്കാനില്ല അപ്പോൾ അവന്തിക്ക് മനസ്സിലായി സേഡ്ജിയുടെ ട്രിക്കാണ് ഇതെന്ന് കാരണം താൻ ബുദ്ധിമുട്ടുമെന്ന് സേഡ്ജി വിചാരിച്ചു അവന്തിനെ സേഡ്ക മൻസൂബ ബാമത്തെ ഹുസ് ഹാത്ത് സെ കട ലേലിയ മൻസൂബ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം മൻ കി ബാത്ത് അവന്തി സേട്ടിന്റെ മനസ്സിലുള്ള കാര്യം ബാബ് തെ ഹു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ട് ബാമ്പിനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് ഉസ്കി ഹാറ്റ്സെ കപ്പടേക്കാട്ട് ഇടാൻ എലിയ സേഡ്ജിയുടെ കയ്യിൽ നിന്ന് തുണി കഷണം വാങ്ങിച്ചു സേട്ടിനെ ഖുഷ് ഹോക്കർ കഹാം അച്ഛാ സെലിയനെമ്മേ കിസ് തിന്തോഷത്തോടു കൂടി പറഞ്ഞു ശരി ഞാനിത് വാങ്ങിക്കാൻ ഇനി എന്നാണ് വരേണ്ടത്

മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എല്ലാം ഒഴിച്ചിട്ട് വേറെ ഏതെങ്കിലും ദിവസം വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവന്തിയും എന്താണ് ഇവിടെ ചെയ്തത് ഒരു ട്രിക്ക് പ്രയോഗിക്കുകയാണ് ചെയ്തത് കാരണം എല്ലാ ഡേയ്സിൻ്റെ നെയിംസും അവന്തി പറഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോൾ സിയേട്ടറിന് വരാനൊരു ദിവസം വേറെ ഇല്ല ഇവിടെ ബൃഹസ്പതിവാർ എന്ന് പറയുന്നത് തേസ് ഡേ ആണ് അതിന് ഗുരുവാർ എന്നും പറയും വീർവാർ എന്നും പറയും അപ്പോൾ അവന്തി എന്താണ് സേഡ്ജിയോട് പറഞ്ഞത് നിങ്ങൾ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഞായറും ഒഴിച്ചിട്ട് വേറെ ഏതെങ്കിലും ദിവസം വന്നോളാനാണെന്ന് പറഞ്ഞത് അങ്ങനെയൊരു വേ വേറെ ദിവസമില്ല സേഡ്ജിയോട് അവന്തിയും ഒരു ട്രിക്ക് പ്രയോഗിച്ചു സേഡ് സമജയാക്കി ഉസ്കി ചാൽ ഉൾട്ടി പഠിച്ചു കി ഹെ അതാ ബലായി ധീരസി फिर उस सेठ ने दोबारा अवंदी की ഫിർ ഉസ് സേട്ടിനെ ദുബാര അവന്തിക്ക് ദുഖാൻമേ ഗുസനേക്ക് ഹിമ്മത്ത് നീ കി സേട്ട് സമജുകയാക്കി ഉസ്കി ചാൽ ഉൾട്ടി പഠിച്ചു കയെ സേട്ടിന് മനസ്സിലായി താൻ അവന്തിക്ക് നേരെ പ്രയോഗിച്ച ട്രിക്ക് തനിക്ക് തിരിച്ച് ലഭിച്ചു എന്ന് മനസ്സിലായി അധഹ ബലായി ധീരസി ഗിസക് ലേന മേയെ അതുകൊണ്ട് നല്ലതെന്താണ് ഞാൻ ഇവിടെ നിന്ന് മെല്ലെ പോകുന്നതാണ് ഗിസക് ലേന എന്ന് പറഞ്ഞാൽ ചലേജാന പോവുക ഞാൻ ഇവിടെ നിന്ന് മെല്ലെ പോകുന്നതാണ് നല്ലത് फिर ഫിർ സേട്ടിനെ ദുബാര അവന്തിക്ക് ദുഖാൻമെ ഖുസ്നേക്ക് ഹിമ്മത്ത് നയിക്കി പിന്നീട് ആ സേട്ട് രണ്ടാമതൊരു പ്രാവശ്യം അവന്തിയുടെ ഈ കടയിലേക്ക് കയറാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല പിന്നീട് ഒരിക്കലും സേട്ട് അവന്തിയുടെ ദുക്കാനിലേക്ക് വന്നിട്ടില്ല ആരാണ് എഴുതിയത് ആർ എസ് ത്രിപ്പാഠി ഇനി നമുക്ക് ശബ്ദത്ത് നോക്കാം ഹുനർ കൂപി ഗുൺ വൈദഗ്ധ്യം അഥവാ കഴിവ് രംഗായി കപ്പിടെ രംഗന

സേട്ട് അവന്തിയോട് തുണിക്ക് ഏത് നിറം കൊടുക്കാനാണ് പറഞ്ഞത് സേട്ടിനെ കിസിബി രംഗമേ കപട രംഗനേക്കോ നെഹിക്കാം സേട്ട് അവന്തിയോട് തുണിക്ക് ഒരു നിറവും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല സേട്ട് എന്തായിരുന്നു പറഞ്ഞത് എല്ലാ കളേഴ്സിന്റെ നെയിംസും പറഞ്ഞിട്ട് ഇതൊന്നും തനിക്ക് ഇഷ്ടമല്ല എന്നാണ് സേട്ട് പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ അവന്തിനെ കപിഡ അൽമാരി ബന്ദ് കരുതിയ ക്യോ അവന്തി തുണി അൽമാരിയിൽ ലോക്ക് ചെയ്തു വെച്ചു എന്തുകൊണ്ടായിരുന്നു അവന്തി സമജക്ക് സേട്ട് കപട രംഗവാനെ നെയഹി പരന്ത പരേശാൻ കർണെ ആയാതാ സേട്ട് ചാൽക്ക ജവാബ്ദേക്കിലേ അവന്തിനെ കപിട അൽമാരി ബന്ദ് കർദിയ അവന്തിക്ക് മനസ്സിലായിരുന്നു സേട്ട് ഈ തുണിക്ക് നിറം കൊടുക്കാൻ വേണ്ടിയല്ല തന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് സേട്ടിന്റെ ഈ ട്രിക്കിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പകരമായിട്ടാണ് അവന്തി തുണി അൽമാരിയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്തത്

താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ കുറച്ച് വെജിറ്റബിൾസിൻ്റെ നെയിംസ് ഉണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കണം അബ് ബാഗോബി ബാരി ലഗീഹെ ഇതിൽ ഏത് വെജിറ്റബിളിൻ്റെ നെയമാണുള്ളത് ഇവിടെ ഗോപി ഗോപി എന്ന് പറഞ്ഞാൽ കേബേജ് മാമു ലീല മോസി കഹാഹെ ഇവിടെയോ ഇവിടെ ഏത് വെജിറ്റബിളിൻ്റെ നെയമാണുള്ളത് മൂലി എന്ന് പറഞ്ഞാൽ റാഡിഷ് ഷീല കെ പാസ് ബേഗ് നഹിഹെ ഇവിടെ ഏത് വെജിറ്റബിളിൻ്റെ നെയമാണുള്ളത് ബേഗൻ ബേഗൻ ബിൻജാൾ റാണി ബോലി ഹംസെ മദ് ബോലോ ഇവിടെ ഏതാണുള്ളത് സെയിം സെയിം എന്ന് പറഞ്ഞാൽ ബീൻ ഗോപാൽ കബൂത്തർ ഉഡാദോ ഇവിടെ ഏതാണുള്ളത് പാലക് ഇവിടെ കണ്ടില്ലേ പാലക് പാലക് എന്ന് പറഞ്ഞാൽ സ്പിനാച്ച് സഹീജോടെ മിലാവോ പ്രശംസ പ്രശംസ എന്ന് പറഞ്ഞാൽ എന്താണ് താരിഫ് പ്രശംസിക്കുക അഭിനന്ദിക്കുക എന്നൊക്കെയാണ് അർത്ഥം ബുലന്ത് ഊഞ്ചി ഉച്ചത്തിലുള്ള ഉയർന്ന ഈർഷ്യ ജലൻ അസൂയ കഥയെ ബിൽക്കുൽ തികച്ചും അവശ്യം തീർച്ചയായും തത് മുഹാവരേ അതായത് ഇഡിയംസ് ചിത്രോങ്കോ ദേക്കോ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുക ക്യാ ഇനെ തുമേ കൊച്ച് മുഹാവരേ ഈ അക്കഹാവത്തെ യാഥാർത്ഥ്യോ ഇവ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പഴഞ്ചൊല്ലുകൾ ഓർമ്മ വരുന്നുണ്ടോ എങ്കിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദിയിലുള്ള മുഹാവര ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവ എഴുതുക ആദ്യത്തേത് അന്ധേര ഇവിടെ ഒരു ദിയയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട് നമുക്ക് ഏത് പഴഞ്ചൊല്ലെഴുതാം ദിയ തലേ അന്ധേര എന്താണ് അതിൻ്റെ അർത്ഥം ദിയ തനിക്ക് ചുറ്റിലും വെളിച്ചം പകരുന്നു പക്ഷേ തൊട്ട് താഴെ അതിൻ്റെ നിഴൽ കാരണം ഇരുടായിരിക്കും എന്താണ് അർത്ഥമാക്കുന്നത് മറ്റുള്ളവരെ എപ്പോഴും നന്നാവാൻ വേണ്ടി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വയം നന്നാവാതിരിക്കുക ദൂശ്രമ ഉപദേശദേവാല വ്യക്തിക്ക സ്വയം അച്ഛ ആചരൻ നഹീകരണം അടുത്തത് ഏതാണ് ആർ സി ഏത് പഴഞ്ചൊല്ലി എഴുതാം

തൻ്റെ സുഹൃത്താണെന്ന് ആക്ട് ചെയ്യും പക്ഷെ മനസ്സിനുള്ളിൽ വ്യക്തിയോട് വിരോധമായിരിക്കും ശത്രുതയായിരിക്കും അടുത്തത് ഗ്യെഴുതാം ഏ കോര് അതായത് ബൽ രണ്ടാളുകൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരുമിച്ച് ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ടാളാണെങ്കിലും പതിനൊന്നാളുകൾക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തു വേണമെങ്കിലും സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് കഹോ നിങ്ങൾ ഒരു സ്റ്റോറി പറയണം അടുത്തത്യണംൂഖ് ഇൻ ശബ്ദോ കോ പഠക തൻ്റെ ബാഗീൻ സബ് ചീസോട്ടി കഹാനി ബാോ ഓരോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന വേർഡ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ സ്റ്റോറി ഉണ്ടാക്കണം എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കേൾപ്പിച്ച് കൊടുക്കണം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം സ്റ്റോറി എങ്ങനെ എഴുതാം വിദ്യാലയമേ ഗുരുജി വിദ്യാർത്ഥിയോ ഗോപിടാക്കർ കക്ഷാമേ പടാരഹിത്തെ സ്കൂളിൽ അധ്യാപകൻ സ്റ്റുഡൻസിനെല്ലാം ഇരുത്തിയിട്ട് പഠിപ്പിക്കുകയായിരുന്നു ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു കൊച്ചുതേർ ബാദ് ആദ്യം ചുട്ടിക്കാർ സമയ ഹോന വലാത കുറച്ചു സമയത്തിന് ശേഷം ഇന്റർവെല്ല് ആകുമായിരുന്നു തബി ഏക്ക് ബന്ദർ വഹ ആക അപ്പോഴേക്കും ഒരു മങ്കി അങ്ങോട്ട് വന്നു ഗുരുജി ദണ്ടാലേക്കർ പീച്ചെ ബാഗെ ബന്ദർ പേട് ചെടുകയ അധ്യാപകൻ എന്ത് ചെയ്തു ഒരു വടിയെടുത്തിട്ട് ഈ മങ്കിയുടെ പുറകെ ഓടി അപ്പോൾ മങ്കി ഒരു മരത്തിന്റെ മുകളിൽ കയറി ഏക് ബച്ചേനെ ബന്ദർക്ക് തരഫ് കേലാ ഫേങ്ങ ഒരു കുട്ടി കുരങ്ങന്റെ അടുത്തേക്ക് ഒരു ബനാന എറിഞ്ഞു ബന്ദർക്ക് ബൂക്ക ലീതി ഈ മങ്കിക്ക് വിശക്കുന്നുണ്ടായിരുന്നു മങ്കി എന്ത് ചെയ്തു ചാടി വീണ് ഈ ബനാന കഴിച്ചു സബ് ബച്ച ബന്ദർ കേല കേളാലെ എല്ലാ കുട്ടികളും ഈ മങ്കി ബനാന കഴിക്കുന്നത് കണ്ടിട്ട് കൈയടിക്കാൻ തുടങ്ങി ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി ബന്ദർ കേല കേളാ കാച്ചാകയ മങ്കി എന്ത് ചെയ്തു ബനാന കഴിച്ചിട്ട് തിരിച്ചുപോയി അടുത്തത് ഉച്ചാലോ ഉച്ചാലന എന്ന് പറഞ്ഞാൽ എന്താണ് എറിയുക അല്ലെങ്കിൽ കറക്കുക ഈ ക്രുമാലിയ കോഴി ചോട്ടാസ കപിട ഉച്ചാൽക്കർ തേക്കോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ടവല് അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം തുണി അത് കറക്കിയിട്ട് നോക്കണം ഉയരത്തിലേക്ക് എറിഞ്ഞിട്ട് നോക്കണം ഇസ്ക റുമാൽ സബ്സെഞ്ച ഉച്ച ആരുടെ ടവലാണ് അല്ലെങ്കിൽ തുണിയാണ് ഉയരത്ത് ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്നത് ആരുടേതായിരിക്കും റുമാൽ ലഗ്ഭഗ്ഗ് ശമാൻ ഊഞ്ചായി തക്കി ഉചാൽത്തേ റുമാല് ടവല് ഏകദേശം ഒരേ ഉയരത്തിൽ തന്നെയാണ് എറിഞ്ഞാല് പോകുന്നത് റുമാൽ കെ സാദ് ബിനാ കുർ ഊഞ്ചെ ഉച്ചാൽ ജാസക്ത റുമാലിന്റെ കൂടെ നമ്മൾ ഒന്നും കെട്ടി വെക്കാതെ അത് എങ്ങനെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് എറിയാൻ കഴിയും കുറച്ചുകൂടെ ഉയരത്തിലേക്ക് പോകും നമുക്ക് എന്ത് ചെയ്യാം റുമാൽ കെ സാദ് ബിനാ ബാന്തെ उसकी ഉസ് ചോട്ടിസി തേവ് ബനാക്ക് ഉസ ഓർ ഉച്ച ഉച്ചാൽ എന്ത് ചെയ്യാം ഈ തുണി കഷ്ണത്തിന് നാല് ഭാഗവും മടക്കിയിട്ട് അല്ലെങ്കിൽ കെട്ടിയിട്ട് കുറച്ച് കെട്ടിയിട്ടാൽ കുറച്ചുകൂടെ വെയിറ്റ് വരും അപ്പൊ നമുക്ക് ഉയരത്തിലേക്ക് എറിയാൻ കഴിയും അല്ലെങ്കിൽ കറക്കാൻ കഴിയും അടുത്തത് സമജ് സമജായി ശബ്ദം രംഗസ്യം ബനാഹ് इसी तरह और शब्द बनाओ ഇവിടെ സാഫ സാഫ് ഏതെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാം സഫായി അടുത്തത് ജിൻ ശബ്ദവും എണ്ണീച്ച രേഖാ കിജി ഹെ ഉൻകത്തിലോ താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിലെ ഏത് ശബ്ദത്തിൻ്റെ അടിയിലാണ് വരച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം പറയാനാണ് പറഞ്ഞിരിക്കുന്നത് മുച്ചയെ ബേഗിനി രംഗ് കത്തയി അച്ചാനയിൽ ലക്തം എനിക്ക് പേർപ്പിൾ കളറ് ഇഷ്ടമില്ല കഥ കഥേന്റെ അർത്ഥം എന്താണ് ബിൽക്കുൽ ബി തികച്ചും അവൻ തീനെ മാംബ്ലിയ മൻസൂബ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ് ഇരാദം മേ തുറ ഹുനർ ദേക്ഹം ഹുനർ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ് ഗുൺ ഗോപി കല അതായത് കഴിവ് വൈദഗ്ധ്യം എന്നൊക്കെ പറയാം സേഡ് ബുലന്ദ്

ആഫന്തിക്ക് ബാമേ കുച്ച് വാക്കിലേക്കോ തും ഉസ്കി കപടം ഷക്കിൾ സൂരത് പാൽത്തു പശു ബുദ്ധി ആദിക്ക് ബാമേ ബദാസക്തിയോ നമുക്ക് എങ്ങനെ എഴുതാം ആഫന്തിനെ ജോക്കറോ വാലയ കപടയെ പന്റക്കിയത് ആഫന്തി എങ്ങനെയുള്ള ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത് കോമാളികളെ പോലെയുള്ള ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത് ഉസ്കി ഷക്കിൾ സൂരത്ത് പേ ജോക്കർ ജേസിയെത്തി അദ്ദേഹത്തെ കാണാനും ജോക്കറെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത് ഉസ്കെ ചേഹരപ്പർ ദാടി മൂഞ്ചെ ഓർ സിപ്പർ ടോപ്പിത്തി അദ്ദേഹത്തിന്റെ മുഖത്ത് താടിയും മീശിയും ഒക്കെ ഉണ്ടായിരുന്നു തലയിൽ തൊപ്പിയും ഉണ്ടായിരുന്നു ഉസ്നെ ഗതാപാൽക്കാത്ത അദ്ദേഹം എന്തിനായിരുന്നു വളർത്തിയിരുന്നത് ഡോങ്കിയെ ഡോങ്കിയെ വളർത്തിയിരുന്നു ശാരീരിക ശക്തിക്ക് അപേക്ഷ ബുദ്ധി സെ കാമല എത്താത്ത അദ്ദേഹം ശാരീരിക ശക്തിയെക്കാളും ബുദ്ധിയായിരുന്നു പ്രയോഗിച്ചിരുന്നത് സമജദാർ ചെയ്യാനാകാം അദ്ദേഹം വളരെയധികം വിവരമുള്ള ഒരു യുവാവായിരുന്നു അടുത്തത് ജോഡേ ഡുണ്ടോ ദിൻ ദീൻ ഇവിടെ ദിൻ ദിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദിവസം ദീൻ പാവപ്പെട്ടവൻ ദരിദ്രൻ എന്നൊക്കെയാണ് അർത്ഥം രണ്ടിൻ്റെയും അർത്ഥം വ്യത്യാസമാണ് പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ഒരുപോലെയാണ് തോന്നുന്നത് വീട് ഒരുപോലെയാണ് തോന്നുന്നത് ഇവിടെ ദിന്നില് ചോട്ടി ഈക്കി മാത്രയാണ് ചെറിയ ഈക്കി മാത്രയാണ് ദീൻലോ വലിയ മാത്രയാണ് ഉള്ളത് അതേപോലെ ഇവിടെ മേല മേല എന്ന് പറഞ്ഞാൽ മേള ഇവിടെ ഏക്കി മാത്രയാണുള്ളത് അതേപോലെ മേല മേല എന്ന് പറഞ്ഞാലോ അഴുക്ക് പുരണ്ട ഇവിടെ ഐക്കി മാത്രയാണുള്ളത് അപ്പം ചെറിയ വ്യത്യാസം മാതൃകകളിൽ ചെറിയ വ്യത്യാസമാണെങ്കിലും അതിൻ്റെ അർത്ഥം മാറും നമുക്ക് നോക്കുമ്പോൾ ഒരുപോലെ ആയിരിക്കും തോന്നുന്നത് പക്ഷേ വാക്കുകളുടെ അർത്ഥം വ്യത്യാസമായിരിക്കും

ഒരുപാട് വേർഡ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏതൊക്കെ വേഡ്സ് എഴുതാം അന്ന് അന്യ ഇവിടെ ഇത് ഏകദേശം ഒരുപോലെയുള്ള വേഡ്സ് ആണ് അന്യ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ് ഭക്ഷണം അന്യ എന്ന് പറഞ്ഞാലോ അതർ മറ്റുള്ളവ അതേപോലെ സമാൻ സമാൻ ഇവിടെയും ഒരു മാത്രയുടെ വ്യത്യാസമാണുള്ളത് സമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് സിമിലർ ഒരുപോലെയുള്ള സാമാൻ എന്ന് പറഞ്ഞാലോ ലഗേജ് സാധനങ്ങൾ അതേപോലെ മറ്റൊരു വീട് ഗൃഹ് ഗൃഹ എന്ന് പറഞ്ഞാൽ എന്താണ് ഹോം വീട് ഗ്രഹ എന്ന് പറഞ്ഞാലോ പ്ലാനറ്റ് ഗ്രഹം ഇവിടെയും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മാത്രകളുടെ വ്യത്യാസമാണുള്ളത് അടുത്തത് എഴുതാം പവൻ പാവൻ പവൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാറ്റ് എയർ പാവൻ എന്ന് പറഞ്ഞാൽ പവിത്രമായ ഹാർ ഹര ഹാർ എന്ന് പറഞ്ഞാൽ എന്താണ് മാല ഹര എന്ന് പറഞ്ഞാൽ പച്ച ഗ്രീൻ കളർ ചൽ നടക്കുക ചാൽ ട്രിക്ക് കാഫി വേണ്ടുവോളം കോഫി കോഫി നമ്മൾ കുടിക്കുന്ന കോഫി ഇവിടെ എന്ത് വ്യത്യാസമാണുള്ളത് ഇവിടെ ഒരു ചെറിയൊരു മാത്ര വന്നിട്ടുണ്ട് ഓസ്കി മാത്ര എന്നാണിത് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് വേർഡ് ഹിന്ദിയിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഈ മാത്ര ചേർക്കുന്നു അടുത്തത് ഏതാ പീല പീല എന്ന് പറഞ്ഞാൽ പില പില പാനി പിലാന എന്നൊക്കെ പറയില്ലേ വെള്ളം കുടിപ്പിക്കുക അപ്പം ഇവിടെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രകളിൽ വരുന്നുണ്ട് പക്ഷേ അർത്ഥങ്ങൾ വ്യത്യാസമായിരിക്കും അടുത്തത് കൊച്ച് കലാകാരി കബ് ആ വാല കിസേക്കോ ചിത്രകഥാക്കെ രൂപമേലിക്കോ അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക അടുത്തത് ക്യാ ഹേ ഫാൽത്തു ഇവിടെ ആവശ്യമില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം കഭി കഭി ഹം അപ്നി ബാ ക ഏസേ ശബ്ദി ബോൾ നേട്ടേ ജനക്ക് കൊയി ജരൂ ഇര ഇൻ വാക്യോമേ കുച്ചു ശബ്ദം ഫാൽത്തൂഹ് ഉനെ ഡോൺകർ അലോ ഈ സെൻറ്റൻസുകളിൽ ആവശ്യമില്ലാത്ത ചില വാക്കുകളുണ്ട് അവ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേതാണ് ബാസാർ സെ ഹര ധനിയാ പത്തി ഹര ധനിയാ പത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ധനിയാ പത്തി തന്നെ ഗ്രീൻ കളർ ആയിരിക്കും അപ്പോൾ ഇവിടെ ഹര എന്ന വേഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഹര ആണ് ഇവിടെ ആവശ്യമില്ലാത്തത് ഏ പീല പക്ക പപ്പീത്ത കാട്ടോ പീല പക്ക പപ്പീത്ത പക്ക പപ്പീത്ത എന്ന് പറഞ്ഞാൽ പഴുത്ത പപ്പായ പഴുത്ത പപ്പായ യെല്ലോ കളറിലുള്ളതായിരിക്കും അപ്പോൾ ഇവിടെ പീല പീല എന്ന് പറഞ്ഞാൽ എന്താണ് യെല്ലോ കളർ ഇവിടെ പീല എന്ന വേഡിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് ഏക്ക് പക്ക പപ്പീത്ത കാട്ടിലോ എന്ന് എഴുതാം ഇവിടെ പീല എന്ന വേഡ് ആവശ്യമില്ല അരേ രസ്മേ ഇത്തിനീ സാരി ടെണ്ടി ബർഫ് ക്യൂ ഡാൽദി സാരി ഡണ്ടി ബർഫ് ക്യൂ ഡാൽദി ടെണ്ടി ബർഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഐസ് അത് തണുത്തതായിരിക്കും അപ്പോൾ നമ്മളിവിടെ ടണ്ടി എന്ന വേഡിൻ്റെ ആവശ്യമില്ല ഈ വേഡ് ഒഴിവാക്കാം ോ ഇവിടെ ഭഗീജേസേ തോടുലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൂന്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഫ്രഷ് ആയിരിക്കും അപ്പം താസെ താസെ എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ് ഫ്രഷ് ആയിട്ടുള്ള ഈ വേർഡിൻ്റെ ആവശ്യം ഇവിടെയില്ല പൂന്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ഫ്രഷായിരിക്കും അപ്പം ബഗീജേസെ ദോ നീമ്പു തോടുലോ എന്ന സെൻറ്റൻസ് മതി താസ എന്ന വേർഡ് ഒഴിവാക്കാം ബേക്കാർ കി ഫാൽത്തു ബാദ് മത് കറു ഇവിടെ ബേക്കാർ ഫാൽത്തു രണ്ട് വേർഡിൻ്റെയും മീനിങ് ഒന്നാണ് ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ബേക്കാർ വേണ്ട അല്ലെങ്കിൽ ഫാൽത്തു വേണ്ട ഇവിടെ ബേക്കാർ കി ബാദ് മത് കറു എന്നു മതി ഫാൽത്തു നമുക്ക് ഒഴിവാക്കാം അപ്പോൾ കുട്ടികളെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയ ചാപ്റ്റർ മനസ്സിലാക്കാം